money. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തിൽ പി എസ് എം ഒ കോളേജ് പാരന്റ് ടീച്ചർ അസോസിയേഷന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടന്ന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കാനും തുടർന്ന് കോളേജിൽ ചില പ്രത്യേക മേഖലയിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കാനും വേണ്ടി കോളേജ് പി ടി എ ഒരുക്കിയ ഈ വേദിയിൽ സന്നിഹിതനായ പ്രിയ സുഹൃത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ഗോഡ്വിൻ സബ് ഓഫീസർ പി എസ് എം ഒ കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയങ്കരനായ ജനാബ് എം കെ ബാബസാഹിബ്, പി ടി എയുടെ വൈസ് പ്രസിഡന്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒഡിയും വർഷങ്ങളായി സുഹൃത്തെന്നോ ഒരു ഉപദേശം നൽകി എന്ന നിലയിൽ ബന്ധം സൂക്ഷിക്കുന്ന പ്രിയ സുഹൃത്ത് പ്രൊഫസർ എ ബി മൊയ്തീൻകുട്ടി സർ, പി ടി എയുടെ സെക്രട്ടറി ഡോക്ടർ നൌഷാദ് ചെങ്ങോട്, സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ മുജീബ് റഹ്മാൻ, ഐ കെ സി കോർഡിനേറ്റർ ഡോക്ടർ നിസാമുദ്ദീൻ, പി ടി എ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ പ്രിയപ്പെട്ട അൻവർ സാഹിബ്, പി ടി എക്സിക്യൂട്ടീവ് മെമ്പറും തിരുവങ്കാടി മുനിസിപ്പൽ കൌൺസിലും കൂടെയായ പ്രിയപ്പെട്ട സെമീർ, കോളേജ് യൂണിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ സയ്യിദ സുഹാന സെയ്ദ്, മറ്റ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപകരെ അനധ്യാപകരെ, ഈ അവാർഡ് സ്വീകരിക്കാൻ ബാക്ക് ടു പി എസ് എം ഒ എന്ന് പറയും, പി എസ് എം ഒന്ന് പടി ഇറങ്ങിപ്പോയി വീണ്ടും പി എസ് എം ഒ ഈ കലാലയത്തിലേക്ക് കടന്നു വന്നതിന്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ 2022 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രിയപ്പെട്ട കുട്ടികളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പോൾ പി എസ് എം ഒയിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളിൽ വാം ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ വൺസ് അഗൈൻ. പി എസ് എം ഒ കോളേജ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സ്റ്റുഡൻറ് സപ്പോർട്ട് എന്ന മേഖലയിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ കഴിഞ്ഞ നാക്കിൽ നമ്മൾ നേടിയതാണ്. ഒരു കോളേജ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാം നടത്തുക, അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ പരിപാടിയാണ്, ഒരു വർഷവും മടങ്ങാതെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പി ടി എയുടെ പ്രൊഫഷൻസി അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നത്. ഈ അവാർഡ് പഠിച്ച കലാലയത്തിൽ വന്ന് പഠിപ്പിച്ച അധ്യാപകരുടെ മുമ്പിൽ ഈ അവാർഡ് വാങ്ങാത്തത് ഒരു പക്ഷേ ഇന്ന് ഈ അവാർഡ് വാങ്ങുന്ന കുട്ടികളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമായിരിക്കും. ഒരുപാട് അവാർഡുകൾ നേടിയവരായിരിക്കാം, പക്ഷെ സ്വന്തം കോളേജിൽ നിന്ന് കൂടെയുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് അധ്യാപകർ വെച്ച് അവാർഡ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടി പി ടി എ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചതാണ്. ഇത് ഈ വർഷവും നല്ലൊരു പരിപാടി നടത്താനും കുട്ടികളെ അനുമോദിക്കാനും. അതിന്റെ എന്തുകൊണ്ടൊരു പരിപാടി ഇങ്ങനെ നല്ലത്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടെയാണ്. അടുത്ത വർഷം ഞാനാകും ഈ അവാർഡ് വാങ്ങുക എന്നുള്ള ഒരു മത്സരം ഉണ്ടാക്കാനും കൂടെ വേണ്ടിയാണ് കുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഈ പരിപാടി നടത്തുന്നത്. അക്കാഡമിക്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ നമ്മൾ അനുമോദിക്കുന്നത് കൂട്ടത്തെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്പോർട്സിൽ ഉന്നത സ്ഥാനങ്ങൾ ഗോൾഡ് മെഡൽ നേടിയ മുനീബിനെ നമ്മൾ ആദരിക്കുന്നു. കൂടാതെ പാറ്റന്റ് നേടിയ ഞങ്ങളുടെ ടീച്ചേഴ്സ് വിങ്ങട് അവതരിപ്പിക്കുന്നു. പാറ്റന്റ് എന്നുള്ളത് ഒരു കോളേജിൽ വലിയൊരു കാര്യമാണ്. ഞാനിപ്പോ ഗോൾഡ്മിൻ സാർ വന്ന സമയത്ത് പറഞ്ഞു, സർ ഞങ്ങളുടെ കോളേജ് കഴിഞ്ഞ നാക്ക് സമയത്ത് 6 പാറ്റന്റ് പ്രസന്റ് ചെയ്തൊരു കോളേജാണ്. പാറ്റന്റ് പ്രസന്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി പോലും വേർത്തു എന്ന് സാറിനോട് പറഞ്ഞു, ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മുടെ കോളേജിന്റെ ഇത്ര 6 പാറ്റന്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഐ കെ എസിന് മുമ്പിൽ പ്രസന്റ് ചെയ്തത്.
വലിയ കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള പരിപാടിയാണ്. അത് കുട്ടികൾ ആ നിലക്ക് തന്നെ എടുത്തുകൊണ്ട് വരും വർഷങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ കോളേജിന്റെ ഭാഗമായി ഞാൻ റെപ്രസെന്റ് ചെയ്യും എന്ന ഒരു ദൃഢ തീരുമാനവും എടുക്കുക എന്ന് കുട്ടികളോട് അറിയിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അവസാനിപ്പിക്കാം. നമ്മുടെ ഈ പരിപാടി ആദ്യമായിട്ട് ചെയ്യുന്നത് പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുമ്പായിക്കൊണ്ട് നമുക്കറിയാം കോളേജിൽ ഏതൊരു പരിപാടി നടത്തുവാണെങ്കിലും അതിന്റെ ഭാഗമായി നമ്മളെ കൂടെ നിന്നുകൊണ്ട് ആ കൃത്യം സമയത്ത് തന്നെ കോളേജിലേക്ക് എത്തി തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാനേജർ തിരക്കാട് എത്തിയങ്ങാനയുടെ അതിന്റെ ജനറൽ സെക്രട്ടറി എം കെ ബാബാസാഹിബിനെ മാനേജേഴ്സ് അഡ്രസ്സിന് വേണ്ടി ആദരവും ക്ഷണിക്കുന്നു. താങ്ക് യു. വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിൽ ആകെ 32 പേര് പെൺകുട്ടികളുണ്ടായിരുന്നു. ആൺകുട്ടികളായിരുന്നു
Miss Fatima Dinshafi.
बीएससी मैथमेटिक्स नुत्रा ज़ैनब की।
ഫാക്കൽറ്റി സുവോളജി മിസ് നാജിയ ജബിൻ പി. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നാജിയെ വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് നോക്കുക. മകനും വലിയൊരു മോട്ടിവേഷനാണ്. എം കോ ഷബ്ന ആസ്മി പ്ലീസ്. എല്ലാ വിജയികൾക്കും ഹൃദയംഗമമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി നമുക്ക് നൽകാനുള്ളത് അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ പ്രിൻസിപ്പൽ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മൾ പി ടി എ തീരുമാനിച്ച പോലെയുള്ള ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അവാർഡ് അത് പ്രിൻസിപ്പൽ സാർ അനൗൺസ് ചെയ്യും. താങ്ക് യു. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. കഴിഞ്ഞ പി ടി എ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു സുപ്രധാന തീരുമാനമുണ്ട്. ഒരു ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു അവാർഡ് കൊടുക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡിമാർക്കും നോട്ടീസ് കൊടുത്തു, അപേക്ഷകൾ സ്വീകരിച്ചു. അതിലൊരു കുട്ടിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ തീരുമാനിക്കുക ഈ കുട്ടിക്ക് അവാർഡ് കൊടുക്കണോ വേണ്ടെന്നത്. മൂന്നിയൂർ ആലിഞ്ചുവട് ആണ് വീട്. എസ് എസ് എൽ സി ഫുൾ എ പ്ലസിൽ പാസ്സായി. 98% മാർക്കോടെ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് പാസ്സായി. 2016 ബി എസ് എം ഒ കോളേജിൽ ബി എസ് സി കെമിസ്ട്രിയിൽ ജോയിൻ ചെയ്തു. 90% മാർക്കോടെ ബി എസ് സി പാസ്സായി. ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അന്ന് ബി എസ് സിയുടെ റാങ്ക് നഷ്ടപ്പെട്ടു. ഒരു മൈനർ ടെറർ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കൽ പരീക്ഷയിൽ ആ ഒരു നഷ്ടം എം എസ് സിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് പൊസിഷൻ നേടിക്കൊണ്ട് 2021 ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പിന് അർഹത നേടി. 80,000 രൂപ ഒരു വർഷം, 3 വർഷത്തേക്ക് 240,000. അതേ വർഷം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിഭാ സ്കോളർഷിപ്പ്, ഗവൺമെന്റ് ഓഫ് കേരള 100 കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. 165,000 രൂപയാണ് 3 വർഷത്തേക്ക് കൊടുക്കുന്നത്, 5 വർഷത്തേക്ക് കൊടുക്കുന്നത്. അതിന്റെ 48-ാം സ്ഥാനത്ത് വന്ന് ഈ അവാർഡ് നേടി. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് ബാംഗ്ലൂരു അവിടെ സമ്മർ റിസർച്ച് ചെയ്യാനുള്ള അർഹത നേടി. സമ്മർ റിസർച്ച് എന്നുള്ളത് പി എസ് എം ഒ കോളേജിൽ വലിയ ഒരു ടീച്ചർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഇത്രയധികം സമ്മർ റിസർച്ച് ഭരോസനാക്കുന്ന ഒരു കോളേജ് നമ്മുടെ അടുത്തൊന്നും കാണില്ല. ഞാനത് വെറുതെ പറയുന്നതല്ല, കണക്കുകൾ കൃത്യമായിട്ട് പറയുന്നതാണ്. ഓരോ വർഷം അത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഒരു തുടക്കം തുടങ്ങിയത്. പിന്നീട് എല്ലാ സയൻസ് ഡിപ്പാർട്ട്മെന്റും ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് സമ്മർ റിസർച്ചിനായ എല്ലാ ഡിപ്പാർട്ട്മെന്റും കുട്ടികൾ പോയിക്കൊണ്ട് ഏറ്റവും അധികം കുട്ടികൾ അയച്ചത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആണ്. പി ജി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ സി എസ് ഇ ആർ ലെക്ചർഷിപ്പ് ക്വാളിഫൈ ചെയ്തു. 41-ാം റാങ്ക്. 2021 പി ജി കംപ്ലീറ്റ് ആയ വർഷം ഇൻസ്പയർ ഫെലോഷിപ്പ്, പി എച്ച് ഡി ചെയ്യാനുള്ള ഇൻസ്പയർ ഫെലോഷിപ്പ് നേടി ഡി എസ് സിയുടെ. 2022 ഗേറ്റ് ക്വാളിഫൈ ചെയ്തു, നല്ല പെർസെന്റേജ് സ്കോറിൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്തു. 2022 തന്നെ സി എസ് ഇ ആർ ജെആർഎം ക്വാളിഫൈ ചെയ്തു. അവിടെയാണ് കെമിസ്ട്രിയിൽ ഡബിൾ ജെആർഎം ആണ്.
രണ്ട് ഫെലോഷിപ്പ് ഒരേ സമയത്ത് നേടിയ കുട്ടിയാണ്. റാങ്ക് 81 ആണ് ജെആർഎഫിന്റെ ഓൾ ഇന്ത്യ റാങ്ക്. ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി NIIST തിരുവനന്തപുരം, അവിടെ PhD ചെയ്തുകൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആഗ്രഹിച്ചതാണ്. PTA സെക്രട്ടറിയും ഡിപ്പാർട്ട്മെന്റ് HOD ടീച്ചേഴ്സ് ഒക്കെ തന്നെ പോലെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പാരന്റ്സും നാട്ടിലില്ല. ഞങ്ങൾ ഇതിവിടെ പ്രഖ്യാപിക്കാം, ഇത് വരും തലമുറക്ക് ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കുള്ള വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണണം. ഈ അവാർഡ് നമ്മളിവിടെ കുട്ടി അറിയാതെ ഈ കുട്ടിയെ നമുക്ക് അവാർഡ് കൊടുക്കണ്ടേ? കുട്ടികൾ പറഞ്ഞു അവാർഡ് കൊടുത്ത് ആദരിക്കേണ്ടത് നമുക്ക്. അതുകൊണ്ട് നമ്മൾ 2022 നമ്മുടെ 21 അക്കാഡമിക് ഇയറിൽ പുറത്തിറങ്ങിയ കൂട്ടത്തിൽ ദി ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കുട്ടിയുടെ പേര് റുമൈസ എണ്ണ. PTA ഒരു ക്യാഷ് പ്രൈസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ അവാർഡും ക്യാഷ് പ്രൈസും സ്വീകരിക്കാൻ വേണ്ടി കുട്ടിയുടെയും പാരന്റ്സിന്റെയും അസാന്നിധ്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ അനീസ് സാറെ ക്ഷണിക്കുന്നു. നൽകാൻ വേണ്ടി കൺട്രോൾ എക്സാമിനേഷൻസ് അഭ്യർത്ഥിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ മാസം നേപ്പാളിൽ നടന്ന നേപ്പാൾ ഇന്റർനാഷണൽ ഹീറോസ് ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് 2022, ആ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തൈക്കൊണ്ടോ സീനിയർ കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് മുനീബ് കെ, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് മുഹമ്മദ് മുനീബിനെ ഈ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. മുഹമ്മദ് മണിബന്ധൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോണിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫസ്റ്റ് ഡേയിൽ അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്, അതിന് പങ്കെടുക്കാൻ പോയതാണ്. അതുകൊണ്ട് ഈ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് HOD ഇൻചാർജ് റംല ടീച്ചറെ ക്ഷണിക്കുന്നു. സായുധ സേന പതാക ദിന ഫണ്ട് കളക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. 2000 മുതൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ, മുഖ്യമന്ത്രിയാണ് അതിന്റെ പ്രസിഡന്റ്, ആ ഒരു കാര്യത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ വലിയൊരു കാര്യമാണ് സായുധ സേന ആംഡ് ഫോഴ്സസ് ഫ്ളാഗിന്റെ ഫണ്ട് കളക്ഷൻ എന്നുള്ളത്. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അതിൽ പല വർഷങ്ങളിലും PSMO കോളേജിന് സംസ്ഥാന തലത്തിൽ 1st സ്ഥാനം കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2000 ഇതുവരെ നടന്ന സായുധസേന പതാക ദിന കളക്ഷനിൽ 8 PSMO കോളേജ് ഈ അവാർഡ് നേടിയിട്ടുണ്ട്. 2017 മുതൽ കഴിഞ്ഞ 5 4 സംസ്ഥാനത്ത് 1st സ്ഥാനം PSMO കോളേജിലാണ്. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് കുട്ടികൾ അറിയണമെന്ന്, യുദ്ധത്തിൽ മരിച്ചു പോകുന്ന ജവാന്മാരും റിട്ടയർ ചെയ്യുന്ന മിലിറ്ററി ആളുകളും ഇവരുടെയൊക്കെ വിധവയായ മരിച്ചു പോയിട്ട് വിധവ ആള് അവരുടെ കുട്ടികളുടെ പഠനത്തിനൊക്കെ വേണ്ടിയാണ്, പഠനവും റിഹാബിലിറ്റേഷനും വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ PSMO കോളേജിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കഴിഞ്ഞ 2002 PSMO കോളേജ് സംസ്ഥാനത്ത് 1st സ്ഥാനം നേടിയതാണ്.
പിന്നെ 10 കൊല്ലം കഴിഞ്ഞാണ് വിഎസ്എംഒ കോളേജിന് അവാർഡ് കിട്ടിയത് 2012 2012 ശേഷം 2016 15 വിഎസ്എംഒ കോളേജ് ഒന്നാം സ്ഥാനം നേടി 2017 18 19 വിഎസ്എംഒ കോളേജ് ഒന്നാം സ്ഥാനം നേടി 2020 കോവിഡിന്റെ ആ ഒരു പ്രശ്നത്തിൽ നമുക്കത് നഷ്ടപ്പെട്ടു 2021 വീണ്ടും നമ്മളത് തിരിച്ചുപിടിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 നമ്മുടെ അസോസിയേറ്റ് എൻസിസി ഓഫീസർ ഡോക്ടർ ലഫ്റ്റനന്റ് ഡോക്ടർ നിസാമുദ്ദീൻ മുഖ്യമന്ത്രിമാരുടെ ട്രോഫി സ്വീകരിച്ചു കഴിഞ്ഞ ഡിസംബർ 7 തീയതി മലപ്പുറത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നിന്നത് ഞാൻ നേരിട്ട് ചെന്ന് അതിന്റെ ട്രോഫി കൈപ്പറ്റി അപ്പോൾ ഇതിന് നമ്മുടെ എൻസിസി കുട്ടികളെയും എൻസിസി ഓഫീസറെയും അനുമോദിക്കാൻ വേണ്ടി നമ്മൾ അവർക്കൊരു ഒരു മെമൻഡോ കൈമാറുകയാണ് അത് സ്വീകരിക്കാൻ വേണ്ടി എൻസിസി എഎൻഒ ലഫ്റ്റനന്റ് ഡോക്ടർ നിസാമുദ്ദീനെയും അണ്ടർ ഓഫീസേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു നൽകാൻ വേണ്ടി കൺട്രോൾ എക്സാമിനേഷൻസ് ഗവൺമെന്റ് സർവ്വീസ് അഭ്യർത്ഥിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചു പാറ്റന്റ് എന്നുള്ളത് ഒരു റയറായ കാര്യമാണ് അത് പുതിയ പുതിയ കണ്ടെത്തലുകൾ ഡിസ്കവറീസ് ഇൻവെൻഷൻസ് ഒക്കെയാണ് പാറ്റന്റ് നേടുക പാറ്റന്റ് രജിസ്റ്റർ ചെയ്യണം കഴിഞ്ഞ നാട്ടിൽ 6 പാറ്റന്റ് നേടിയ സ്ഥാപനങ്ങൾക്ക് നമ്മൾ പ്രസന്റ് ചെയ്തതാണ് അന്ന് ഈ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു പാറ്റന്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാക് ടീമിൽ വന്ന ഒരാള് നമ്മളെ നിരുത്സാഹപ്പെടുത്തി ഇങ്ങനൊന്നല്ല പാറ്റന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് അത് കുറെ പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് പല കുട്ടികളും കണ്ടിട്ടുണ്ടാകും ഈ ഡിസൈൻ പാറ്റന്റ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് കെച്ചപ്പ് പാക്കേജിന്റെ ഡിസൈൻ പാറ്റന്റ് നേടി അതിന്റെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആക്കിയിട്ട് പാറ്റന്റ് നേടിയ 6th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥിനി അമീന ബിഎസിനെ അനുമോദിക്കുന്നു പാറ്റന്റ് ഓഫീസ് കൽക്കത്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പാറ്റന്റ് സർട്ടിഫിക്കറ്റ് എത്തിയത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പേരും കൂടെ ഇല്ല ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് IIC IEDC പ്രൈസും ഒക്കെ കൊണ്ടു നടക്കുന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ കരീം തോട്ടോളി ഓക്കെ അദ്ദേഹത്തിന്റെ പാറ്റന്റ് വേറെ ഇല്ല നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മുടെ ഹെയർ വേസ്റ്റ് കളക്ഷന്റെ ഒരു കാര്യം നടക്കുന്നുണ്ട് വിഎസ്എംഒ കോളേജിന്റെ വണ്ടികൾ പോയിട്ട് ബാർബർ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ മുടി കളക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത ദിവസം മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആരോ വിളിച്ചു പറഞ്ഞു വിഎസ്എംഒ കോളേജിന്റെ പേരിലുള്ള ഒരു വണ്ടി ഇങ്ങനെ വന്നിട്ട് മുടി കളക്ട് ചെയ്യുന്നു അവസാനമുള്ള ആ കണക്ഷൻ വിട്ടുപോയിരുന്നു അപ്പം പറഞ്ഞത് നമ്മളിത് ഇതുമായി ബന്ധപ്പെട്ടാണ് അവസാനം പെട്ടെന്ന് കാര്യം മനസ്സിലായി നമ്മൾ നേരത്തെ ഒരു MOU ഒക്കെ സൈനാണ് വേറൊരു കമ്പനിയുമായി അത് വലിയൊരു നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ള അതിലേക്ക് വലിയൊരു ചുവടുവെപ്പാണ് അതിലെ പാറ്റന്റ് കരീം സാർ തന്നെ അതിലെ പാറ്റന്റ് അപേക്ഷിച്ച വ്യക്തിയാണ് സയൻസിലായതുകൊണ്ട് പാറ്റന്റ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സമയമെടുക്കും കാരണം അതിന് ഒരുപാട് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഏതായാലും നമുക്ക് പാറ്റന്റ് സർട്ടിഫിക്കറ്റ് നേടിയ പിന്നൊരു പാറ്റന്റ് കിട്ടിയത് നമ്മുടെ കോമേഴ്സിൽ റിസർച്ച് കോളേജ് രണ്ട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ പാറ്റന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ പാറ്റന്റ് കാര്യം ബാക്കി കുട്ടികൾക്കൊക്കെ തന്നെ ഇതൊരു വലിയ ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണണം വലിയ ഒരു അപ്രീസിയേഷൻ നിങ്ങൾ നൽകണം വലിയൊരു കയ്യടിയോടുകൂടെ ഇത് സ്വീകരിക്കാൻ വേണ്ടി അമീനയെ ക്ഷണിക്കുന്നു കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഞാൻ പറഞ്ഞ സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ എന്ന നാക്കിന്റെ ഒരു ക്രൈറ്റീരിയനാണ് നമുക്ക് ഹയസ്റ്റ് സ്കോറിൽ കിട്ടിയ ഒരു ക്രൈറ്റീരിയനാണ് അതിൽ നമ്മുടെ അലുമ്നൈ അസോസിയേഷന് വലിയ പങ്കുണ്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 27 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കൊടുത്ത ഒരു അലുമ്നൈ അസോസിയേഷൻ പി എസ് എംഒ കോളേജിനുള്ളത്
നമ്മുടെ പാരന്റ് അലുമ്നി അസോസിയേഷൻ കൃത്യമായിട്ട് സ്കോളർഷിപ്പ് ഫണ്ട് കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് മടങ്ങാതെ ഒരു തുക എത്തിച്ചു തരുന്ന വേറെ ഒരു അത് അതിൻ്റെ പിന്നിലൊരു വലിയൊരു ഒരു ദുഃഖകരമായ ഒരു ഒരു വാർത്തയിൽ ഞാനതിവിടെ നിങ്ങൾ കുട്ടികളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. 2013-16 അക്കാഡമിക് ഇയറിൽ നമ്മുടെ കോളേജിൽ ബി കോം കോർപ്പറേഷന് പഠിച്ചിരുന്ന ഒരു കുട്ടി, നിങ്ങൾക്കറിയാം അഫ്സൽ പുള്ളാട്, അഫ്സൽ പുള്ളാട്ടിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ ഉണ്ടാക്കിയ ഒരു ബസ് സ്റ്റോപ്പാണ് ചെമ്മാട് ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് കുട്ടികൾക്കിടയിലുണ്ടാക്കും. അഫ്സൽ പുള്ളാട്ട് മെമ്മോറിയൽ ബസ് വെയിറ്റിംഗ് ഷെഡ് എന്ന പേരിൽ 2016 അവസാന വർഷം പഠിക്കുന്ന സമയത്താണ്, 2016 മാർച്ച് 2 കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡന്റിൽ അഫ്സൽ പുള്ളാട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അഫ്സൽ പുള്ളാട്ടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടെ അഫ്സൽ പുള്ളാട്ട് ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിച്ച ഒരു കുട്ടിയായിരുന്നു, നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്ന നമ്മുടെ കോളേജ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ആ ഓർമ്മ നിർത്താൻ വേണ്ടി പിറ്റേ വർഷം മുതൽ കൂടെ പഠിച്ച കുട്ടികൾ, അവരൊന്നും വലിയ ജോലിയൊന്നും എത്തിയിട്ടില്ല, 2016 ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ്, അവരൊക്കെ പ്ലേസ്മെന്റ് ആയി വരുന്നുള്ളൂ. എങ്കിലും അവര് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു തുക എല്ലാ വർഷവും നമുക്ക് എത്തിച്ചു തരാറുണ്ട്. അപ്പൊ ഈ വർഷം ആ ഒരു തുക എന്നിട്ടത് നമ്മുടെ കുട്ടികൾക്ക് അക്കാഡമിക്സിൽ പഠിക്കുന്ന ഡിസേർവിംഗ് ആയ ഒരു കുട്ടി, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഓരോ കുട്ടിയെ സെലക്ട് ചെയ്താണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത്. ഈ വർഷം അവര് കഴിഞ്ഞ ദിവസം ആ 2016 കോളേജുകളുടെ ചെയർമാൻ യൂസഫ് പാക്കാടനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പിടിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈ ഫംഗ്ഷനിൽ വെച്ച് നമുക്ക് ആ എമൗണ്ട് ഈ വർഷം മാനേജർക്ക് കൈമാറാന്ന് പറഞ്ഞു. അവർ അവരോട് എത്തിയിട്ടുണ്ട്. ഈ ഈ വർഷത്തെ ഈ തുക കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഞാൻ വളരെ സന്തോഷത്തോടെ യൂസഫ് പാക്കടയെയും ഷാനിബിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ തുക സ്വീകരിക്കാൻ വേണ്ടി കോളേജിന്റെ ബഹുമാനപ്പെട്ട മാനേജർ ബാബാക്കയോട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളും നമ്മുടെ ചീഫ് ഗസ്റ്റ് മാനേജറും ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ് അതിനുവേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ഥാപനത്തിൽ നിരന്തരം ഒരു വർഷത്തിൽ 2 വർഷമെങ്കിലും ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല മറിച്ച് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ, അത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ, മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കളുള്ള ഒരു കോളേജാണ് ഈ കോളേജ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതാത് സമയം അറിയുകയും പലരുമായിട്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് അസിസ്റ്റാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ കഴിഞ്ഞ 5 വർഷമായി പ്രിൻസിപ്പളായിരിക്കുന്ന ആളാണ് അത്തരം ബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്ന ആളാണ്. പ്രിൻസിപ്പൽ കൗൺസിലാണെങ്കിലും അല്ലാതെയും ഓരോ കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ കാര്യങ്ങളാണെങ്കിലും ശരി, ഗസ്റ്റ് അധ്യാപകരുടെ കാര്യങ്ങളാണെങ്കിലും ശരി, അത് മറ്റ് അധ്യാപകരുടെ കാര്യങ്ങളാണെങ്കിലും ശരി, അതാത് വേദികളിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ വളരെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സാറിങ്ങനെ ഗവൺസർ 21-ാം തീയതി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല, ഓക്കെ വരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഒരുപാട് എന്താണ് കമ്മിറ്റി മീറ്റിങ്ങുകൾ, 11 മണിക്ക്
നമ്മുടെ എസ് ടി കലോത്സവത്തിന്റെ സാഹസം രൂപീകരണം അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇനി അതൊക്കെ ആണെങ്കിൽ പോലും അപ്പൊ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കടന്നു വന്നത്. മാത്രമല്ല ഇന്നും ആ ബന്ധം നിലനിർത്തി പോകുന്നുണ്ട് മറ്റു പലരിലൂടെയും എന്നുള്ളത് കൂടി ഞാനിത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിന്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തുന്ന ഒരു ചെറിയ കാര്യം മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ശ്രീപാടലേക്കുള്ള സെലീന ടീച്ചർ ഞങ്ങളെ കണ്ടപ്പോ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് സാറേ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അത് പരീക്ഷ എങ്ങനെ ചർച്ച ചെയ്യാവുന്ന. അപ്പൊ എനിക്ക് ചിലപ്പോ ദേഷ്യം പോയില്ല, നമ്മള് ഒരു പരീക്ഷ ഷെഡ്യൂൾ എന്നുള്ളത് ഒരുപാട് മാസങ്ങളോളം പ്ലാൻ ചെയ്തിട്ടാണ് ഒരു പരീക്ഷ ഷെഡ്യൂൾ ചെയ്യുന്നത്. കാരണം പരീക്ഷ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ടൈം ടേബിൾ വേണം, പേഴ്സൺ പേപ്പർ വേണം, അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം റെഡി ആയിട്ടാണ് പരീക്ഷ ഷെഡ്യൂൾ ചെയ്യാം. അപ്പൊ ടീച്ചർ അപ്പൊ പക്ഷെ എന്നാലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ആ ഒരു എന്താണ് അടുപ്പം കൊണ്ടാണ് വിളിക്കുന്നത്. മാത്രമല്ല എന്താണ് അങ്ങനെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്തി പോകുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അനീഷ് സാറിന്റെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതേപോലെ നിരന്തരം നമ്മുടെ ഇവിടുത്തെ പല കുട്ടികളും ഈ ടീച്ചേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ പോകുന്ന പോലെയല്ല നിയസഭ കോളേജിൽ വരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത പി ടി എയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പി ടി എ എക്സിക്യൂട്ടീവ് മെമ്പർമാരും അതുപോലെ തന്നെ പി ടി എ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെയും പങ്കെടുത്തിട്ടുണ്ട്. പലപ്പോഴും പി ടി എന്റെ അവാർഡുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് പി ടി എയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി എന്നുള്ളത് വളരെ പരിമിതമായിട്ടുള്ള പാരന്റ്സും പരിമിതമായിട്ടുള്ള കുട്ടികളും മാത്രമുള്ള ഒരു മീറ്റിംഗിലാണ്. പക്ഷേ ഇതല്ല, ഈ കോളേജിലെ ഒരുപാട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നുള്ളത് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ആ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് മാത്രമല്ല മറിച്ച് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം കൂടിയാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിടിഎന്റെ സംഘാടകരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുക. പിന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് ഞാൻ ഓർത്തി ഇന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറയാതിരിക്കാൻ പാടില്ലത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം കൂടിയാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിടിഎന്റെ സംഘാടകരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പിന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് ഞാൻ ഓർത്തി ഇന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറയാതിരിക്കാൻ പാടില്ലത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എപ്പോഴും പറയാറുള്ളത് കാലിക്കറ്റ് നല്ല രീതിയാണ് ഞങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള കുറവുകളും വിമർശനങ്ങളും തന്നെയാണ് ഞങ്ങൾ തിരുത്താനും തീരുമാനങ്ങൾ എടുക്കാനും പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. 406 അഫിലിയേറ്റഡ് കോളേജുകളുള്ള യൂണിവേഴ്സിറ്റിയാണ്. 280 മാസ്റ്റർ സയൻസ് കോളേജുകളും 12 ലോ കോളേജുകൾ, 16 എം ബി എ സെന്ററുകൾ, 72 ബി എഡ് കോളേജുകൾ, 12 ബി ആർ കോളേജുകൾ ഒക്കെ അടങ്ങുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഒരു വർഷം 16,000 പരീക്ഷകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. ബികോമിൽ മാത്രം ഒരു സെമസ്റ്ററിൽ അവൈലബിൾ പേപ്പർ ഉള്ളത് 135,000 പേപ്പറാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിസ്റ്റം? അപ്പൊ അതിലേക്ക് നിങ്ങളൊക്കെ അറിയാം, നിങ്ങളുടെ കോളേജുകളിൽ ഒരു പരീക്ഷ നടത്തിപ്പോയി എന്നപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഴ്ചകൾ പറ്റാറുണ്ട്. അപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്രയും അധികം വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തുമ്പോൾ ചെറിയ വീഴ്ചകളൊക്കെ പറ്റും, പക്ഷെ അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുക എപ്പോഴും. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നേട്ടങ്ങൾ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ 960 യൂണിവേഴ്സിറ്റികളിലുള്ളതിൽ 18 യൂണിവേഴ്സിറ്റികളാണ് നാക്കിന്റെ ഫോർത്ത് സൈക്കിൾ ഓഫ് അക്രഡിറ്റേഷനിലേക്ക് പോയത്. അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് 9th സ്ഥാനമാണ്. ഓൾ ഇന്ത്യ കേരളത്തിലെ ഫോർത്ത് സൈക്കിൾ ഓഫ് അക്രഡിറ്റേഷനിലേക്ക് പോയ ഏക യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതും
അങ്ങനെ മികച്ച നേട്ടം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ മേഖലയിൽ നിർവഹിക്കുകയും ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല കേട്ടോ, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലർമാരെ നിങ്ങൾ ബയോഡേറ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഒരാളെ പോലും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് എല്ലാവരും തന്നെ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ഒരു അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല അക്കാഡമിക് മേഖലകളിലും ഏറ്റവും മികച്ച നേട്ടങ്ങൾ തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിന്റെ ഒരു ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചോളം ഇതേപോലത്തെ ഒരു അഫിലിയേറ്റഡ് കോളേജ് അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള 406 അഫിലിയേറ്റഡ് കോളേജുകളിൽ ഓരോ കോളേജുകളിലും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ കാണുമ്പോൾ വളരെയധികം സന്തോഷവും ആവേശവും തോന്നുന്ന നിമിഷങ്ങളാണ്. ഇപ്പോ നമ്മുടെ PSM കോളേജും നാക്കാക്ക് ഡിസ്ട്രിക്ടിലേക്ക് പോയിരുന്നു. ഞാനും ഒരു പ്രിൻസിപ്പൾ ആയതുകൊണ്ട് തന്നെ ആ നാക്കാക്ക് ഡിസ്ട്രിക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെൻഷൻസും നമ്മുടെ ഒരു വ്യാകുലതയും കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം. അസീസ് സാർ കുറേ മാസങ്ങളായിരുന്നില്ല വർഷങ്ങളായി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ സാറ് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു പ്രയാസങ്ങളും അതുപോലെ തന്നെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ പല കോളേജുകളിലും നാറ്റിസിറ്റിന്റെ ഭാഗമായിട്ട് ഒരു ലഞ്ച് ഓൺ മീറ്റിംഗ് ഉണ്ട് പോയിട്ടുണ്ട്. പക്ഷെ പല കോളേജുകളിലും പോയതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു സ്ഥാപനമാണ് ഈ PSM കോളേജ്. അതിന് ഈ ഗ്രേഡ് ഒന്ന് കിട്ടിയാൽ പോരാ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഗ്രേഡ് കൊണ്ട് മാത്രമല്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമല്ലല്ലോ ഒരു സ്ഥാപനത്തിനെ വിലയിരുത്തുക. ഒരു സ്ഥാപനം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. PSM കോളേജ് എന്നുള്ളത് ഈ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ സ്ഥാപനം തുടങ്ങിയ ഇതിന്റെ സ്ഥാപകൻ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടെ ഒരു കമ്മ്യൂണിറ്റിയിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണിത്. അയാൾ നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ആ കമ്മ്യൂണിറ്റിയിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത് 1958 ആണ്. അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളുണ്ട് ഈ സ്ഥാപനം ഒരു ഇഞ്ച് പോലും ആ ലക്ഷ്യത്തിൽ നിന്നും പുറകോട്ട് പോകാതെ, അതാണ് ഞാൻ പറയുന്നത്, ആ ലക്ഷ്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അതിന്റെ മാനേജ്മെന്റിനെയും മാനേജ്മെന്റ് കമ്മിറ്റിനെയും അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ്. പല കോളേജുകളിലും ഞങ്ങളിങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യമുള്ള ആ ഒരു ലൈനിൽ നിന്നും വളരെ പുറകോട്ട് പോയി. വളരെ പ്രശസ്തമായിട്ടുള്ള കോളേജുകൾ പോലും അതിൽ നിന്നൊക്കെ പുറകോട്ട് പോയി. പക്ഷെ PSM കോളേജ് ഇന്നും ആ ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ഇതിന്റെ സ്ഥാപകൻ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സ്ഥാപനം സ്ഥാപിച്ചത്, എന്താണ് ആ സ്ഥാപകന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം ഉറപ്പിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ നേട്ടങ്ങൾ ഇവിടെ കാണാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ ഒരുപാട് അവാർഡുകൾ പ്രഖ്യാപിച്ചു, ഒരുപാട് നേട്ടങ്ങളിന്റെ കാര്യങ്ങളൊക്കെ വായിച്ചു, ഇവിടെ നമ്മൾ കേട്ടു കണ്ടു. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ഓരോ മേഖലയിലും PTA എന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. വെറുതെ പേരിന് വേണ്ടിയിട്ടുള്ള PTA അല്ല, അലുമിനിയം അസോസിയേഷൻ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ സാന്നിധ്യം തന്നെയാണ് 27 ലക്ഷത്തിന്റെ സ്കോളർഷിപ്പുകൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ നേടിയിട്ടുള്ള നേട്ടം എന്നുള്ളത് ആരുടെ നേട്ടമാണ്? അപ്പൊ നമ്മളിപ്പോ ഈ തിരുക്കുറളിൽ വരുന്ന ഒരു സംഭവമുണ്ട്, ഈന്റെ മൊഴിയിൽ കരുതുമ്പോക്കും തന്മകനെ സാന്ത്വനം കേട്ടതായിരുന്നു. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോ അമ്മയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷത്തിനേക്കാളും കുട്ടിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴാണ് അമ്മയ്ക്ക് അതിലധികം സന്തോഷം, അതായത് കുട്ടി ജനിച്ചപ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിനേക്കാളും കൂടുതൽ സന്തോഷം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോ ഇവിടെ നിങ്ങളെ പഠിപ്പിച്ച മാഷ്മാർക്ക് ഇപ്പൊ ആ ഒരു സന്തോഷമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾക്ക് ഇത്രയും നേട്ടങ്ങൾ കിട്ടിയല്ലോ, അംഗീകരിക്കപ്പെട്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതാണ് കുട്ടികൾ
अलग विद्यार्थिक अध्यापक नल्क अब तीर्च विद्यार्थिक नल्कि एण पेटिकल इत्र नल्कि कल पे अब कम कल विद्यास वाले पे कुछ विद्यास वाले मिनिम पेज आज पशे इन इत्र अधिक मोटे अब तीर्च सूचि अमरत्यान एकनोमिकर वह विसन ए सूचि रू क्यों के आद्य कर्षक भूमि अवकाश को रामा स्त्री को विद्यास अदान विसन के डेवलपमेंट सूचि तीर्च आभव तीर्च का नाम साधारण अम्मा मकल्ड अंगीकार सोष नाम कम कवाड मकल सोष अब कूटा प्रवर्तमें ओर ऐसी जोली वाले कृत्यम और सूचन कूड़िया ई पर अवाडी ना क्यों या कूल क्यों कड़कों सूचि आग्रह ई विद्यार्थि निर्देश प्रचोदन इन भाग सर्टिफिकेट वांगान अब नम्बर लक्ष्यम विद्याभ्यास नाम डिग्री जॉय लक्ष्य उदाहरण नमें अब्दुल कलाम फॉर्म प्रसिडेंट अब्दुल कलाम पर इंटरव्यू यूट्यूब यूट्यूब अब एयरोनॉटिकल इंजीनियर पढ़ी अब वाले पुली वाले ड्रीम प्लेन पड़पी अब अनेोटिकल इंजीनियर कलक्ष अब सलक्ष पता स्थान सलक्ष लिस्ट सलक्ष कटी पता अब्दुल कलाम पेर पशे निराशे कहने प्रोफेशन सैंटिस्ट कई प्रसडेंट आई प्रसडेंट आय समय सुप्रीम कमांडर अब एयर मार्षलो आग्रह अगर पढ़िपी प्लेन पार्पी अब नम्बर ड्रीम नम्बर लक्ष्य मुरक पड़ी कीर्च लक्ष्य नमुक सा अतर मोटिवेशन तर वीडियोस वे कथ याथार्थ्य नाम कंकोटे अब अतर प्रचोदन जीवन लक्ष्य अदोपम ते न पढ़ी क्यों नमक डिग्री एड़कें क्यों वीटी डिग्री एड़क अटंडिया अचीवेंट पढ़ी कॉलेज नाम पढ़ी स्थापना नम्बर अध्यापक मानेजमेंट नम्बर अनुभ कूटा पढ़ी अद्धा इतम स्थापना पढ़ी वह अगर स्थापना कड़ समय ई स्थापना पढ़ी अलग पढ़ी विद्यार्थि मूल्य लाभ आ मूल्य सर्टिफिकट संभव अलूड नमुक लभव अब साधारण मे ना चल विद्यार्थी नोट को नोट नोट ना संघि वाले प्रश्न इवन आर्मी अब अब पुलिस पढ़ी पैशल को मतलब मोड़ कैं अब इवन या प्रदेश निकाल अगले अच्छे समय चल कुछ षेर अगर वाले एलक्ट अब नमुक कभव नाम मतलब पकर् अदान समूह एक्सपेक्ट दिवस कॉलेज पढ़ी विद्यार्थियों सामूहम प्रतीक्ष
ആ പ്രതീക്ഷകൾ തെറ്റിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഗോവിന്ദ് ശർമ്മ എന്ന് പറയപ്പെടുന്ന ഒരു ബുക്ക് ഉണ്ട്. അത് കുറെ മോട്ടിവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട്. അതിൽ ഒരു ഭാഗത്ത് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്, നമുക്ക് ഉണ്ടാവേണ്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചിരിക്കുക എന്നുള്ളതാണ് അല്ലെ, പലപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമാണ് ചിരിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു കുട്ടി ഒരു ദിവസം, അതായത് നാല് വയസ്സുള്ള ഒരു കുട്ടി ഒരു ദിവസം 300 പ്രാവശ്യം ചിരിക്കുമ്പോൾ, പക്ഷെ നമ്മള് മുതിർന്ന ആളുകൾക്ക് പരമാവധി 14 മുതൽ 30 തവണ മാത്രമേ ചിരിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് വലിയൊരു തെറാപ്പിയാണ്, ലാഫിംഗ് തെറാപ്പി. നമ്മുടെ മസിലുകളൊക്കെ എന്താണ് മസിൽ പിടിച്ചൊക്കെ പോയി നമ്മൾ ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വെറുതെ ചിരിക്കരുത്. അപ്പൊ വേറെ എന്താണെന്ന് പറയാം. മറ്റൊന്നുള്ളത് ഗെറ്റ് ഏർലി ഇൻ ദ മോർണിംഗ്, രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. രാത്രി എത്ര മണി വരെ വേണമെങ്കിലും ഇരിക്കും, 12 മണി 1 മണി വരെ ഇരിക്കും, പക്ഷെ രാവിലെ ഒരിക്കലും എണീക്കില്ല. 11:30 ആകുമ്പോഴത്തേക്ക് എങ്ങനെയും കുന്തി എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് എത്തിയാലെത്തി കോളേജിൽ, അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ പതുക്കെ വരും. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ്, അതാണ് പ്രൊഫസർ പറയുന്നത്, ആ സമയം കല്യാണിക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, അതായത് വളരെ സ്നേഹത്തോടുകൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇവിടുന്ന് പഠിയിറങ്ങുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും നല്ലൊരു മനുഷ്യന് മനുഷ്യയായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി. നമ്മുടെ ചീഫ് ഗസ്റ്റ്